ചെയ്യുന്നത്. പിന്നെ എന്താണെന്നറിയാമോ, കുറേ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത കുറേ ചുരിദാറും കുർത്തീസും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അൺബോക്സ് ചെയ്തില്ല, ജസ്റ്റ് പാക്കറ്റ് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചു. ഇതെല്ലാം നമുക്ക് പാക്കറ്റിംഗ് ചെയ്തിട്ടിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണാം. ഇപ്പൊ നമ്മളെല്ലാം ഓൺലൈനിലാണല്ലോ, ഇപ്പൊ എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ഓൺലൈൻ തന്നെയാണ് പർച്ചേസ് കൂടുതലും വരുന്നത്. അപ്പൊ ഞാനും ചുരിദാർ കുറെ പർച്ചേസ് ചെയ്തു. അപ്പൊ അതില് കുറച്ചൊക്കെ എനിക്ക് അടിപറ്റി, ഇല്ലാത്തതൊക്കെ നല്ല ഭയങ്കരമായിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ വന്ന പാക്കറ്റ്സില് എന്താണെന്നൊക്കെ ഉള്ളത് ഒന്ന് കാണാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെയാ സാധനങ്ങൾ എന്നുള്ളത് നോക്കാം കേട്ടോ. അവിടെ ചുരിദാറാണിത്. ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, ഇത് ചന്ദേരി സെമി ചന്ദേരി ടൈപ്പ് മെറ്റീരിയലാണിത് വന്നിരിക്കുന്നത്. ഒരു യോക്കിൽ ഒരു ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, യോക്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ദുപ്പട്ട, ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട വന്നിട്ട് അതിലും ആ ഒരു ത്രെഡ്, ഹോൾ ത്രെഡിൻ്റെ ഒരു ഹോൾ ത്രെഡ് ഇല്ല, ആ ഒരു പല്ലു സൈഡിൽ മാത്രം ആ ത്രെഡിൻ്റെ ഒരു പോയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് എനിക്ക് ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെയാണ്, ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടാണ് വെൻഡേഴ്സിൻ്റെ എടുത്തത്. ഇത് പക്ഷേ ഫോട്ടോയിൽ കണ്ട സെയിം തന്നെയാണ്, കളറൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. മെറ്റീരിയല് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം, ടോപ്പിന്റെ മെറ്റീരിയലും സെയിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി പോലും കുഴപ്പമില്ല, കളറൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടി. ചിലപ്പോൾ ബോട്ടത്തിന് ലൈനിങ് ചെയ്യേണ്ടി വരുമോ എന്നറിയില്ല, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ചെയ്യാം, രണ്ടും ടോപ്പ് ഒരുപോലെ, രണ്ടും ടോപ്പ് ചെയ്യാം, എന്നിട്ട് ബോട്ടം ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബോട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാം. ഈ മെറ്റീരിയൽ ഒരു റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ എനിക്ക് 5 out of 5 കൊടുക്കാൻ പറ്റും. കാര്യം എനിക്ക് ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെയാണ് മെറ്റീരിയൽ, ബോട്ടത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു, അതും കുഴപ്പമില്ല, നമുക്ക് ടോപ്പാക്കി വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല, രസമുണ്ട്. ഇനി അടുത്തത് മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിയൽ. ഇത് വന്നിട്ട് ഇതാണ് ടോപ്പ്, ടോപ്പ് ഇതാണ് വരുന്നത്. ബോട്ടം ഇത് വരും, ദുപ്പട്ട പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പോയിൽ വരുന്ന ദുപ്പട്ടയും വരും. എല്ലാം 2.5 meter തന്നെ ഉണ്ടെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കോമ്പോ വരുന്നത്. ഇതും ഞാൻ ഓൾമോസ്റ്റ് ഫോട്ടോ റെഫറൻസ് പിക്കിൽ കണ്ടതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ മെറ്റീരിയൽ വൈസ് ഇത് കാട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ. ഇപ്പോൾ മെറ്റീരിയൽ വാഷബിൾ ആണോ എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. കണ്ടിട്ടൊരു നല്ല സിൽക്കി ഫിനിഷാണ് സാധനം, ഒരു സെമി സിൽക്കല്ല, ഒരു നല്ല സിൽക്കി ഫിനിഷാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഒരു സെമി ടസർ ഫീലൊക്കെ വരുന്നുണ്ട്. കണ്ട് മെറ്റീരിയലൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇനി ഇത് വാഷ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡ്രൈ വാഷ് ഓൺലി ആണോ എന്ന് അറിയില്ല, നോർമൽ വാഷ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ 2 എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെയിം തന്നെ വേറൊന്നുകൂടെ ഉണ്ട്, അപ്പം അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി ഇതൊരു പീച്ച് ഓറഞ്ച് കോമ്പിനേഷൻ വരുന്നതാണ്, അതും സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഇത് ഫുൾ പ്രിന്റഡ് ആണ്, ടോപ്പ് പ്രിന്റഡ്, ബോട്ടം പ്ലെയിൻ വരും, ദുപ്പട്ട പ്രിന്റഡ്, ദുപ്പട്ടയും പ്രിന്റഡ് തന്നെയാണ് വരുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്നത്, ദുപ്പട്ടയ്ക്ക് അകത്ത് സൈഡ് വരുന്ന ഇതാണ് ഷോളിൽ ഈ പ്രിന്റ് വരും, ടോപ്പ് വരുന്ന ഇതും. ഇതും സെയിം മെറ്റീരിയൽ ആണ്, കാട്ടൺ സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ, ബോട്ടം പ്ലെയിൻ ആണ്. ഇതൊക്കെ ഒരു നമുക്ക് വേണമെങ്കിൽ ഇതും ടോപ്പ് ചെയ്യാം, ബോട്ടം ഒരു പിങ്ക് ലെഗിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് ടോപ്പാക്കാൻ പറ്റും. നല്ല ദുപ്പട്ട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ദുപ്പട്ടയുടെ പ്രിന്റ് എനിക്ക് ടോപ്പിന്റെ പ്രിന്റിനെക്കാളും ദുപ്പട്ട പ്രിന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇതൊക്കെ ഒരു 1200 റേഞ്ച് വരുന്നതാണ്, 1200 റേഞ്ചിന് നമുക്ക് സിൽക്കൊന്നും കിട്ടത്തില്ലല്ലോ, അപ്പം ആ അതിൽ നോക്കുമ്പോൾ നല്ലൊരു സിൽക്കി ഫിനിഷ് തന്നെയാണ് വന്നേക്കുന്നത്.
പക്ഷേ ഇത് വാഷ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇത് എന്താണ് എന്നുള്ളത്. കൊള്ളാം, ഇതും കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഫൈവിന് ഒരു 3.5 കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരേ സാധനമാണ്, ഒരേ റേഞ്ചിനുള്ള ഒരേ മെറ്റീരിയലുള്ളതാണ്, മെറ്റീരിയലിൽ വരുന്നതാണ്. അപ്പോൾ ഇതും രണ്ടും കൂടെ നമുക്ക് റേറ്റിംഗ് 3.5 കൊടുക്കാം ഔട്ട് ഓഫ് ഫൈവിന്. അടുത്തതും ഒരു മെറ്റീരിയൽ തന്നെയാണ്. ഇത് യെല്ലോ വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത്. ടോപ്പും ബോട്ടവും ഖാദി കോട്ടൺ ടോപ്പ് ബോട്ടം വരും. ദുപ്പട്ട വരുന്നത് ഭാവന്തി പ്രിന്റ് വരുന്ന ദുപ്പട്ട. ഇതാണ് ഇതിന്റെ സംഭവം. ഇതും ഒരു ഖാദി കോട്ടൺ തന്നെയാണ്. ദുപ്പട്ടയും വരുന്നത് പ്ലെയിൻ ദുപ്പട്ട, ഫുൾ പ്ലെയിൻ ആണ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം പ്ലെയിൻ. ഇപ്പോൾ ടോപ്പ് വന്നേക്കുന്ന യെല്ലോ ആണ്, വേണമെങ്കിൽ പിങ്ക് നമുക്ക് ടോപ്പാക്കാം. ഇതിനെല്ലാം ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും ടോപ്പിനുള്ള മെറ്റീരിയൽ കാണും, ടോപ്പ് ചെയ്യാനായിട്ടുള്ള തുണി ഉണ്ടാവും. ഇതാണ് ഇതിൽ ഇത് സംഭവം. മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ്, നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ലൈനിങ് ചെയ്യുന്നതാണ് തുണിക്ക് നല്ലത്. ലാസ്റ്റ് ചെയ്യാനായിട്ട് ലൈനിങ് വേണം, എങ്കിലും മെറ്റീരിയൽ വൈസ് നല്ല മെറ്റീരിയലായിട്ടാണ് തോന്നുന്നത്. പക്ഷേ കളറ് ഞാൻ ഫോട്ടോയിൽ കണ്ടത് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ അല്ല, ഒരു ഒരു മസ്റ്റാർഡ് ഫിനിഷൂടെ വരുന്ന ഒരു യെല്ലോയും ഒരു പിങ്ക് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. പക്ഷേ യെല്ലോ ഇതല്ല ഞാൻ കണ്ടത്. പക്ഷേ എനിക്ക് യെല്ലോ വന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ, എങ്കിലും ആ ഫോട്ടോയിൽ കണ്ട യെല്ലോ ഇതായിരുന്നില്ല. അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഒരു സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. മെറ്റീരിയലൊക്കെ നല്ലതാണ്, പ്രശ്നമില്ല മെറ്റീരിയലൊക്കെ. ഇതിന് റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഔട്ട് ഓഫ് ഫൈവിന് 3 കൊടുക്കുള്ളൂ. കാര്യം ഞാൻ ഫോട്ടോയിൽ കണ്ട സാധനം അല്ല വന്നത്, കളറിൻ്റെ ആ ഒരു ഡിഫറൻസും ഉണ്ട്. മെറ്റീരിയൽ വൈസ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല മെറ്റീരിയലാണ്. ഇനി നെക്സ്റ്റ് അടുത്തത് ഒരു ചുരിദാർ തന്നെയാണ്, ചന്ദേരിയുടെ മെറ്റീരിയലാണ് ചുരിദാർ. ചന്ദേരി പ്ലസ് കോട്ടൺ ബോട്ടം വരും, പ്രിന്റഡ് ആണ് ബോട്ടം. ദുപ്പട്ടയും ചന്ദേരി ബ്ലാക്ക് ആൻഡ് ആഷ് ആണ് കോമ്പിനേഷൻ വരുന്നത്. ഇത് സെയിം പിക്ചറിൽ എങ്ങനെ കണ്ടു അത് അതേപോലെ തന്നെയാണ് സാധനം. പ്യുർ ചന്ദേരിയാണ്, 1500 റേഞ്ചൊക്കെ വരുന്നതായിരുന്നു. ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്കിഷ്ടമായി, കൊള്ളാം. ഇത് നമുക്ക് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 4 തന്നെ കൊടുക്കാം. 4 or 4+ കൊടുത്താലും കുഴപ്പമില്ല, ഫോട്ടോയിൽ കണ്ട സെയിം തന്നെയാണ് വന്നത്. ഇനി ഒരു റെഡ് കുർത്തിയാണ് വന്നത്. റെഡ് കുർത്ത റയോൺ മെറ്റീരിയൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതും താഴെ ഒരു ഫ്ലെയറി ടൈപ്പ് കുർത്തിയാണ്. നല്ല റയോണാണ്, നല്ല സോഫ്റ്റ് ആയിട്ട്, എന്നാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റയോണാണ് മെറ്റീരിയൽ. നല്ല എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല തുണി നല്ലതായിട്ട് തോന്നുന്നു, നന്നായിട്ടുണ്ട്. ഇതൊക്കെ റേറ്റ് നല്ല കുറഞ്ഞ ഒരു 500 റേഞ്ചിന് വരുന്ന കുർത്തിയാണ്, കൊള്ളാം, നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായ കുർത്തി. അടുത്ത കുർത്തി ഇതെനിക്ക് ഞാനൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിയതാണ്. ഇത് ഷിഫോണാണ്, ഷിഫോൺ ജോർജ് ടൈപ്പ് മെറ്റീരിയൽ, ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. ആ മെറ്റീരിയലും കൊള്ളാം, പ്രിന്റും ഒക്കെ നന്നായിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോയിൽ കണ്ട അതുപോലെ തന്നെയാണ് കിട്ടിയത്. ഇതും 750 ആ ഒരു റേഞ്ചാണ് വരുന്നത്, കൊള്ളാം. പ്രൈസ് വർത്താണ് നമുക്കിത്, നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യും. എത്ര മെഷീൻ വാഷ് ഒന്നും ഒരു പ്രശ്നമില്ലാത്ത മെറ്റീരിയലാണ്, കൊള്ളാം, കുഴപ്പമില്ല. ഇതും ഒരു കുർത്തയാണ്, ഒരു ബ്ലാക്ക് പ്ലെയിൻ കുർത്ത വിത്ത് സ്ട്രൈപ്സ് ആണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തന്നെ വാങ്ങിയൊരു കുർത്തയാണത്. സ്ലിറ്റ് സൈഡ് സ്ലിറ്റ് ഉള്ള കുർത്ത. ഇത് 400 റേഞ്ചേ ഉള്ളൂ, റേറ്റ് കുറവായതുകൊണ്ട് നോക്കി മേടിച്ചതാണ്. തുണി എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു അപ്പോഴും നോക്കിയപ്പോൾ കൺഫ്യൂഷൻ, പക്ഷേ തുണി മോശമല്ല, നല്ല തുണിയാണ്, ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ്, കണ്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇടാനും നല്ല സുഖമുള്ള തുണിയാണ്, കൊള്ളാം. കുർത്തീസ് എല്ലാം നല്ല ഇഷ്ടമായി.
രണ്ടെണ്ണം ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ചതാണ്. ഇത് ഒരു കുർത്തയാണ്, കുർത്ത നല്ല ഫുൾ ഫ്ലെയർ ലെങ്ത് ടൈപ്പ് കുർത്തയാണ്. ഡാർക്ക് നേവി ബ്ലൂ, നല്ല നേവി ബ്ലൂ വന്നിട്ട് യോക്ക് ത്രെഡും ബീഡ്സ് കൂടെ വർക്ക് വന്നിട്ടുള്ളതാണ്. എനിക്ക് ഫോട്ടോയിൽ എങ്ങനെ കണ്ടു അതേപോലെ തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത്രയും വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല സാധനം വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ വന്നിട്ട് നല്ലതായിട്ട് ഇഷ്ടമായി. നല്ല മെറ്റീരിയൽ, പ്രിൻ്റൊക്കെ, ഇത് പ്രിൻ്റ് തന്നെ, ഇതെല്ലാം പ്രിൻ്റാണ് താഴത്തെ. ആ പ്രിൻ്റൊക്കെ നല്ല പ്രിൻ്റാണ്. അത് നമുക്കങ്ങനെ വാഷ് ചെയ്യുമ്പോൾ പോകുന്നതൊന്നും അല്ല, നല്ല ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തേക്കെയാണ്, പോവില്ല. അത് മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ ഒരു കോട്ടൺ മിക്സ് റയോൺ ആണ്, നല്ല ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ. ലാർജ് സൈസാണ് എടുത്തത്, 1007 ആ ഒരു റേഞ്ച് ഉണ്ട്. പക്ഷേ നമുക്ക് പ്രൈസ് വർത്ത് ആണ്, ഒട്ടും നഷ്ടം തോന്നുന്നില്ല. സാധനം കൈ കിട്ടിയപ്പോൾ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയി. കൊള്ളാം. അതിൻ്റെ കൂടെ വന്നതാണ് ഈ മെറ്റീരിയൽ. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സെമി സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ. യോക്ക് ഫുള്ളൊരു കുറേ ട്യൂബ് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ ചെയ്തിട്ടൊരു യോക്കും ഒക്കെ വന്നിട്ട് ഉള്ള നല്ല ഒരു കളറുമാണ്. പിങ്കും പീച്ചും മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അതിൻ്റെ ബോട്ടം ഒരു സെമി സിൽക്ക് ടൈപ്പ് ബോട്ടം. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദുപ്പട്ട ഹൈലൈറ്റാണ്. ദുപ്പട്ട ബനാറസി പ്രിൻറ്റിൻ്റെ ദുപ്പട്ടയാണ്. നമുക്കൊരു അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഹെവി ദുപ്പട്ടയാണ് നമുക്ക്. പിന്നെ ഈ ദുപ്പട്ട നമുക്കല്ലാതെ പ്ലെയിൻ ടോപ്പ്, ബ്ലാക്ക് ടോപ്പോ അങ്ങനെയൊക്കെ ഉള്ളത്, ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഈ ദുപ്പട്ട യൂസ് ചെയ്യാം. കൊള്ളാം, നല്ലതാണ്. ഇത് രണ്ടും എനിക്ക് നേരത്തെ വന്നതാണ്. ഇത് വന്നതിന് ശേഷം, ഞാൻ ഓക്കെ ആയതിന് ശേഷമാണ് പിന്നെയും കുറേ പർച്ചേസ് ചെയ്തത്. ഇത് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതൊന്നും ഞാനൊരു പർട്ടിക്കുലർ വെബ്സൈറ്റുകളിൽ നിന്നൊന്നും അല്ല മേടിച്ചത്, സാധാ ഓൺലൈൻ ഗ്രൂപ്പുകളിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.